Namaskaram. मंच पर विराजमान भारतीय जनता पार्टी के प्रदेश अध्यक्ष श्रीमान कुम्मनाम राजशेखरन जी, एनडीए के प्रदेश संयोजक और इस चुनाव का नेतृत्व संभाल रहे मेरे मित्र श्रीमान वेलापल्ली नटेशन जी, हमारे सबके मार्गदर्शक श्रीमान ओ राजगोपालन, नैनमरारा विधानसभा क्षेत्र से श्रीमान एन शिवराजन, केरल कांग्रेस के सदस्य श्रीमान पीसी थॉमस, मलमपुजा विधानसभा के उम्मीदवार श्रीमान श्री कृष्ण कुमार, पलक्कड़ विधानसभा के उम्मीदवार सुश्री शोभा जी, पलक्कड़ म्युनिसिपालिटी के अध्यक्षा श्रीमती प्रमिला जी, एडवोकेट ई कृष्णदास जी, कोंगड़ विधानसभा के सुश्री रेणु सुरेश, अलाथुर विधानसभा के श्रीमान श्रीकुमारन मास्टर, तरूर विधानसभा के श्रीमान केवी दिवाकरन, पताम्बिक विधानसभा के एडवोकेट पी मनोज, चित्तूर से श्रीमान शशि कुमार और मेरे भाषण को हमेशा संभालने वाले जॉर्ज कुरियर जी, सोरानूर विधानसभा से श्रीमान वीपी चंद्रन जी, श्रीमान अनुराग जी, मंच पर विराजमान सभी वरिष्ठ महानुभाव और विशाल संख्या में पधारे हुए मेरे प्यारे भाइयों और बहनों, नमस्कारम। एंटे सहोदरी सहोदर नमारे, हम लोगों ने सोचा था कि ये पैंडल बनाया है इतनी ही सभा होगी, लेकिन मैं देख रहा हूं जितने पैंडल में है उससे ज्यादा पैंडल के बाहर है। ഈ യോഗം സംഘടിപ്പിച്ച അവസരത്തിൽ നമ്മൾ കരുതിയത് ഈ പന്തലുണ്ടാക്കിയപ്പോൾ ആ പന്തലിന്റെ ഉള്ളിലായിരിക്കും ജനങ്ങൾ ഉണ്ടാകുക എന്നാണ്. എനിക്ക് കാണുവാൻ സാധിക്കും ആ പന്തലിന്റെ വെളിയിലാണ് പന്തലിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ എന്ന് എനിക്ക് കാണുവാൻ സാധിക്കുന്നു. മാ സബ്സേ പഹലേ യേ ജോ ധൂപ് മേ തഡ്കേ മേ തപ് രഹേ ഹേ ജിൻകോ पैंडोल के बाहर खड़े रहना पड़ा है, हमारी ये व्यवस्था कम पड़ गई और उसके कारण आपको तकलीफ हुई है, इसके लिए मैं सबसे पहले आप सबकी क्षमा मांगता हूं। ആദ്യമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പന്തലിന്റെ വെളിയിലായിട്ട് ഈ കത്തിയെരിയുന്ന സൂര്യന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരോട് നമ്മുടെ വ്യവസ്ഥ കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾക്ക് ചൂടേക്കേണ്ടി വന്നതിൽ ഞാൻ ആദ്യമായിട്ട് ക്ഷമാപണം നടത്തുകയാണ്. ലേക്കിൻ ആപ് ജോ ഇത്നേ ഭയങ്കർ താപ് മേ തപ് രഹേ ഹോ, ഐസി കടി ഗർമി മേ മുജേ ആശീർവാദ് ദേനേ ആയേ ഹോ, ഹമാരേ ഉമ്മീദ്വാരോ കോ ആശീർവാദ് ദേനേ ആയേ ഹോ, मैं आपका बहुत बहुत आभारी हूं। തീർച്ചയായിട്ടും ഈ ഭയങ്കരമായിട്ടുള്ള ചൂടിലോ ഇങ്ങനെ ജനസാഗരമായിട്ട് എന്നെയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളെയും ആശീർവദിക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ലേക്കിൻ മേ ആപ്കോ വിശ്വാസ് ദിലാത്താ ഹൂം
ये जो आप तपस्या कर रहे हैं, आप तप रहे हैं, ये कठिनाई झेल रहे हैं, मैं आपकी इस तपस्या को कभी बेकार नहीं जाने दूंगा। തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ കലാകാലങ്ങളായിട്ട് നടത്തുന്ന ഈ തപസ്യയുണ്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത് സഫലമാക്കുവാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുക തന്നെ ചെയ്യും. ആപ്നെ മുജേ ജോ പ്യാർ ദിയാ ഹേ, ഇസ് പ്യാർ കോ മേ ബ്യാജ് സമേത് ലോട്ടാഉംഗാ. തീർച്ചയായിട്ടും ഈ ശേഖരത്തിന് പലിശ സഹിതം ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. और मैं विकास करके लौटाऊंगा मेरे भाइयों बहनों, विकास करके लौटाऊंगा. തീർച്ചയായിട്ടും വികസനത്തിന്റെ രൂപത്തിലായിരിക്കും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് നൽകുന്നത്. मैं हैरान हूं, ए गॉड्स ओन कंट्री, हर हिंदुस्तानी ये बात बताते समय इतना गर्व महसूस करता है, इतना अभिमान महसूस करता है, लेकिन पिछले 60 साल तक जिन्होंने यहां राज किया है, सिवाय केरल को बर्बाद करने के कुछ नहीं किया है. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇത് പറയുന്ന അവസരത്തിൽ അഭിമാനിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, 60 വർഷ കാലഘട്ടമായിട്ട് ഇവിടെ ഭരിച്ചവരോ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मैं इस धरती पर पहले भी कई बार आया हूं, कई जनसभाएं भी संबोधित की है, लेकिन ऐसा दृश्य मैं आज पहली बार देख रहा हूं. ഞാൻ ഈ സംസ്ഥാനത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പല പൊതുയോഗങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ ജനസാഗരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. केरल के इस चुनाव की मेरी ये पहली सभा है, और वैसे भी पालघाट ये केरल का प्रवेश द्वार है. അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇത്രയും വലിയ ജനസമൂഹത്തെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പാലക്കാട് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തേക്കുള്ള പടിവാതിലാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവേശ് ദ്വാർ പർ ഇത്ര जोश के साथ स्वागत होता है, तो इस बार केरल की विधानसभा में एक तीसरी शक्ति, निर्णायक शक्ति उभर करके आ रही है, ये मैं साफ देख रहा हूं भाइयों. കേരളത്തിന്റെ പടിവാതിലിൽ ഇത്രയും ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് കിട്ടുന്നതെങ്കിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിന്റെ നിയമസഭയില് ഒരു മൂന്നാം ശക്തി ഉയർക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള കെ മേരെ ഭായിയോ ബഹനോ, ഹിന്ദുസ്ഥാൻ മേ സബ്സേ ജാദാ പഢേ ലിഖേ ലോക് ആപ് ഹേ. പൂരേ ഹിന്ദുസ്ഥാൻ കോ അഗർ ജാൻനാ ഹേ തോ കേരള കാ കോയി ന കോയി വ്യക്തി ഹിന്ദുസ്ഥാൻ കെ കിസി ന കിസി ഡിസ്ട്രിക്ട് മേ ബൈഠാ ഹോഗാ. आप यहां बैठ करके पूरे हिंदुस्तान का खाका निकाल सकते हैं, इतनी ताकत केरल के लोगों की है. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേരളത്തിൽ വരുന്ന അവസരത്തിൽ ഈ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ എവിടുത്തെയാണ്? ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഭാരതത്തിന്റെ എല്ലാ ജില്ലകളിലും ഒരു മലയാളി ഉണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ലേക്കിൻ കേരള കെ ലോക് സമജ്ദാർ ഹേ, പഠേ ലിഖേ ഹേ, അനുഭവി ഹേ, ലേക്കിൻ ബഹുത് ഭോലേ ഹേ. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ളവരാണ്, അതുപോലെ തന്നെ അറിവുള്ളവരാണ്, അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരള കെ ലോക് സമജ് ഹി നഹീ പാതേ ഹേ കി കേരള കോ ലൂട്ടനേ കാ, കേരള കോ ബദ്നാ ബർബാദ് കർനേ കാ
कैसा परफेक्ट साइंटिफिक अरेंजमेंट हुआ है वो आप समझ ही नहीं पाते हो അതുപോലെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുവാൻ വേണ്ടി എത്രമാത്രം ശാസ്ത്രീയമായിട്ടുള്ള കള്ളത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല കേരള മേ ആപ്നെ ദേഖ് ലീജിയേ പുരാന ഇതിഹാസ് 5 സാൽ കോൺഗ്രസ് കേ നേതൃത്വം മേ സർക്കാർ ആയേഗി ഫിർ 5 സാൽ कम्युनिस्टों के नेतृत्व में सरकार आएगी फिर 5 साल कांग्रेस के नेतृत्व में आएगी फिर 5 साल कम्युनिस्टों के नेतृत्व में आएगी दोनों एक दूसरे को तय करते हैं कि ये 5 साल तेरा लूटना है लूट ले अगले 5 साल मेरा तुम कुछ बोलना ना मैं लूटूंगा ये सौदेबाजी चल रही है देखिए सौदेबाजी चल रही है തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും 5 വർഷ കാലഘട്ടം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അതിനുശേഷം 5 വർഷ കാലഘട്ടം കമ്മ്യൂണിസത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും കോൺഗ്രസിന്റെ 5 വീണ്ടും കമ്മ്യൂണിസത്തിന്റെ 5 ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് സഹായിക്കുകയാണ് നിങ്ങൾ ഈ വർഷം ഈ 5 വർഷം നിങ്ങൾ കൊള്ള ചെയ്തോ ജനങ്ങളെ അടുത്ത 5 വർഷം ഞങ്ങൾ കൊള്ള ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് और इनका कारोबार ऐसा है कि विधानसभा में कोई एंपायर ही नहीं होता है അത് പറയുവാൻ സാധിക്കും ഈ നിയമസഭയിൽ ഒരുവിധത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് अगर केरल को बचाना है तो इन दो लोगों के बीच में एक मजबूत एम्पायर की जरूरत है भारतीय जनता पार्टी को विजयी बनाइए हमारे कार्यकर्ता खड़े रहेंगे और केरल को बर्बाद नहीं होने देंगे ये मैं आपको विश्वास दिलाने आया हूँ केरल രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ അതിനിടയിൽ ഒരു മൂന്നാം ശക്തിയെ മഹാശക്തിയെ നമ്മൾ വളർത്തേണ്ടിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ല ലക്ഷ്യപ്രാപ്തിയോടുകൂടി മുന്നേറുക തന്നെ ചെയ്യുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരള കെ ജീവൻ കോ കിസ് പ്രകാർ സെ ഇൻ ലോഗോ നേ തബാഹ് കിയാ ഹൈ ഹമാരെ ദേശ് മേ ശിക്ഷക് കൈസാ ഭീ ഹോ ലേക്കിൻ വിദ്യാർത്ഥി ഉസ്കേ പ്രതി ആദർ കർത്തേ ഹൈ സമ്മാൻ കർത്തേ ഹൈ लेकिन एक कम्युनिस्ट पार्टी के लोग देखिए कि एक प्रिंसिपल रिटायर्ड होता है 29 साल तक उसने सेवा की है और जब उसको रिटायर्ड होना है तो एक कब्र खोद करके उसको ऐसा अपमानित करने का प्रयास होता है क्या ऐसे लोगों को माफ करोगे आप लोग ये കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എത്രമാത്രം അവര് അമർത്തിയിരിക്കുന്നു എന്ന് നോക്കുക വിദ്യാഭ്യാസമുള്ളവരെ ആദരിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങള് ഒരു കോളേജിലെ പ്രിൻസിപ്പള് വർഷങ്ങളോളം അവര് സർവീസ് നടത്തിയതിനു ശേഷം റിട്ടയർ ചെയ്യുന്ന അവസരത്തില് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്തത് അവർക്ക് വേണ്ടി കോളേജിന്റെ മുറ്റത്ത് അവർ ശവകുടീരം നിർമ്മിക്കുകയാണ് ഉണ്ടായത് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിംസാക്കി രാജനീതി ये कम्युनिस्टों की रगों में है कई वर्षों से हमारे निर्दोष कार्यकर्ताओं को मौत के घाट उतार दिया गया उनकी कत्ल की गई इसलिए कि उनके साथ विचारों से वो सहमत नहीं थे और इस देश के मीडिया के लोगों को भी इन्होंने ऐसे डरा के रखा है ऐसे डरा के रखा है वे भी इनकी हिंसा से इतने डरते हैं कि वे भी ऐसी हिंसा के खिलाफ आवाज उठाने की ताकत नहीं रखते हैं അതുപോലെ തന്നെ ഇവർ അക്രമത്തിന്റെ ഭാഷയാണ് ഇവിടെ കാണിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാര് നമ്മുടെ അനേകം പ്രവർത്തകരെ നിർദോഷകരായിട്ടുള്ള പ്രവർത്തകരെ അവര് കൊന്നൊടുക്കുകയാണ് ആശയപരമായിട്ട് ഏറ്റുമുട്ടുവാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തില് അവര് ഇവിടുത്തെ പ്രവർത്തകരെ നമ്മുടെ പ്രവർത്തകരെ കൊന്നൊടുക്കുന്നതായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് आज लोगों को लग रहा है कि दिल्ली में एक ऐसी सरकार बैठी है जो हिंदुस्तान के किसी भी कोने में
हर सुख दुख की साथी है। अगर समस्या केरल में है तो पीड़ा दिल्ली को होती है। अगर लोग यहां मुसीबत में हैं तो दिल्ली सो नहीं पाता है। ऐसी सरकार, एक संवेदनशील सरकार आज दिल्ली में बैठी है। അതുപോലെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഡൽഹിയിലിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, നന്മയുടെ സർക്കാരാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആ സർക്കാരിന് ഉറങ്ങുവാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. गल्फ कंट्रीज में नर्सिंग के रूप में सेवा करने गई थी। वो बेटियां मुसलमान भी थी, वे बेटियां हिंदू भी थी, वो बेटियां ईसाई भी थी, लेकिन उन बेटियों को आतंकवादी उठा करके ले गए। आप कल्पना कर सकते हैं, जवान बेटियों को आतंकवादी उठा के ले जाए तो दिल्ली की सरकार का हाल क्या हुआ होगा। हम सो नहीं पाए थे जब तक इन बेटियों को सही सलामत उनके घर न पहुंचा दे। हमारी बहन सुषमा स्वराज रात रात दुनिया को जगाती रही इन बेटियों को जिंदा लाने के लिए, सुरक्षित लाने के लिए। और मैं केरल की धरती पर सर झुका करके कहना चाहता हूं, आप सबको नमन करके कहना चाहता हूं कि उन बच्चियों को हम बचा पाए थे। അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടുത്തെ യുവതികൾ ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോയവര്, ആ ചെറുപ്പക്കാര് അവരിൽ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളിലുള്ളവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, യുവതികളെ ഭീകരന്മാര് തട്ടിക്കൊണ്ട് പോയാലത്തെ അവസ്ഥ, നമ്മുടെ മനസ്സിന്റെ ദുഃഖം നിങ്ങളൊന്ന് ഓർക്കോ. ഡൽഹിയിലെ സർക്കാർ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. എന്റെ സഹോദരി സുഷമ സ്വരാജ് ഈ ലോകത്തിലുള്ള ഭരണാധികാരികളെ ഉണർത്തുകയായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പോറല് പോലും എത്താതെ, അവർക്ക് ഏൽക്കാതെ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് ശിരസ് നമസ്കരിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. और एक दूसरी सरकार देख लो केरल में, पिछले सप्ताह एक दलित बहन पर बलात्कार हुआ, जुल्म ढाया गया, उसे मौत के घाट उतार दिया गया, लेकिन सरकार कहीं नजर नहीं आती है। പക്ഷെ ഇവിടെ ഒരു സർക്കാരുണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദളിത് പെൺകുട്ടിയെ അവിടെ ഏതാണ്ട് റേപ്പ് ചെയ്യുകയുണ്ടായി. ആ അവസരത്തില് ആ സ്ത്രീയെ, ആ സഹോദരിയെ അവര് ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് കൊന്നു. പക്ഷേ ഇവിടത്തെ സർക്കാര് കണ്ണു തുറന്നില്ല, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണത്. ഇത്തനായി നഹീ ജബ് യമൻ കേ അന്ദർ ബംബാരി ചൽ റഹി തീ, मेरे केरल के अधिकतम परिवार यमन में फंसे हुए थे। ये दिल्ली की सरकार है जिसने कूटनीतिक ताकत का उपयोग किया, दुनिया के देशों की मदद मांगी, बमबारी के बीच से यमन से हजारों हजारों भारतीय, जिसमें ज्यादातर मेरे केरल के भाई थे, छोटे छोटे बालक थे, इनको हम जिंदा लौटा करके ले आए और उनके परिवार को सही सलामत सौंप दिया। ഭീകരവാദികളുടെ ആക്രമണമുണ്ടായി, ബോംബ് സ്ഫോടനമുണ്ടായി. ആ അവസരത്തിൽ ഡൽഹിയിലെ സർക്കാർ വെറുതെ ഇരുന്നില്ല, നമ്മുടെ സർക്കാർ ലോകം മുഴുവനുള്ള ഭരണാധികാരികളുടെ ആ സഹായം നേടിക്കൊണ്ട് തീർച്ചയായിട്ടും അവരെ മുഴുവൻ ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. ഭായിയോ ബഹനോ, അഭി മേ ഗൾഫ് കൺട്രീസ് മേ ഗയാ ഥാ തോ ബഡേ സർക്കാരി കാര്യക്രമോ കി രചന ഹുയി ഥീ, ലേക്കിൻ മൈനേ കഹാ
कि सरकार के तो कार्यक्रम चलते रहेंगे। मैं अबू धाबी गया, मैं दुबई गया, मैं सऊदी गया, मैंने कहा मैं तो यहां मेरे भारतीय भाई बहन जो पसीना बहाते हैं उनके बीच जाना चाहता हूं, मेरे लिए कुछ कार्यक्रम की रचना कीजिए। ഞാൻ ഗൾഫിൽ പോവുകയുണ്ടായി. അവിടെ സർക്കാർ കാര്യങ്ങൾക്കായിട്ട് പോയ അവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി, ആ അബുദാബിയിലും അതുപോലെ തന്നെ ദുബായിലും പോയ അവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇവിടെ വന്ന അവസരത്തിൽ ഇവിടെ വിയർപ്പൊഴുക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്ന ഇവിടുത്തെ സഹോദരി സഹോദരന്മാരെ കാണുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ലേബർ ക്യാമ്പിൽ ഗയാ, ഹർ ഹിന്ദുസ്ഥാനിക്കോ മിലാ, ज्यादातर मेरे केरल के भाई थे, गले लग कर करके मिला। उनके लिए आश्चर्य था कि उनका देश का प्रधानमंत्री उस देश में मजदूरी करने वाले मेरे केरल के नौजवान को गले लगाने आया है, ये भाव उनके मन में आया। അതുപോലെ തന്നെ ഞാൻ ലേബർ ക്യാമ്പുകളിൽ പോവുകയുണ്ടായി. അവിടെ ഇന്ത്യക്കാരെ കണ്ട അവസരത്തിൽ ബഹുഭൂരിപക്ഷവും കേരളീയരായിരുന്നു. അവരെ സംബന്ധിച്ചോളം ആശ്ചര്യമായിരുന്നു, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അവിടെ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ പണി പ്രവർത്തകരെ കാണുവാൻ വേണ്ടി വന്നു എന്നുള്ളതിൽ അവർക്ക് അത്ഭുതമായിരുന്നു, സന്തോഷമായിരുന്നു. ഇത്തനായി നഹി ഫാദർ പ്രേം എക് നൗജവാൻ അഫ്ഗാനിസ്ഥാൻ മേ സാമാജിക് സേവ കർ റഹാ ഥാ, യഹി ഹമാരെ ദക്ഷിണ ഭാരത് കാ നൗജവാൻ अपना जीवन प्रभु यीशु की सेवा में लगा दिया था, लेकिन अफगानिस्तान में तालिबान उनको उठा के ले गए। 9 महीने तक आपको हैरानी होगी मेरे भाई बहनों, 9 महीने तक ये दिल्ली की सरकार चैन से बैठी नहीं, भांति भांति लोगों की मदद ली, हर किसी से ढूंढने की कोशिश की कि मेरा फादर प्रेम जिंदा है कि नहीं है, है तो कहां है और जिंदा है तो कैसे बचाया जाए। और आज मैं सर झुका के कहना चाहता हूं कि मेरा देश फादर प्रेम को जिंदा बचा पाया और फादर प्रेम को तालिबानियों के बीच से जिंदा लेके आके गया। इत्र मात्रमल्ल अफ्गानिस्तानले फादर प्रेम अदेहम अवड प्रेषित प्रवर्तन നടത്തുകയായിരുന്നു. അവര് ഭീകരവാദികളെ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. 9 മാസ കാലഘട്ടം അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയുണ്ടായി. ഡൽഹിയിലെ സർക്കാരിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ആ അവസരത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എനിക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും, ആ ഫാദർ പ്രേമിനെ മോചിപ്പിച്ചുകൊണ്ട്, താലിബാന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്തിക്കുവാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. अभी कुछ समय पहले एक मंदिर में नवरात्रि के समय फटाके फोड़ने के कारण 100 से ज्यादा लोग मारे गए। 3 घंटे के भीतर भीतर दिल्ली सरकार दौड़ करके वहां पहुंच गई, और अब अकेला नेता फोटो निकलवाने के लिए नहीं पहुंचा था, पूरी की पूरी डॉक्टरों की टीम लेकर के गया, क्योंकि जब बंद केसेस होते हैं तो एक्सपर्ट डॉक्टरों की जरूरत पड़ती है। दिल्ली से देश के टॉप पोस्ट डॉक्टरों को लेकर के हम पहुंचे, क्योंकि केरल का मेरा भाई, उसकी जिंदगी बचाने में अगर हिंदुस्तान काम आता है तो ताकत लगा देनी चाहिए। അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേരളത്തിൽ നവരാത്രിയുടെ അവസരത്തിൽ ഉണ്ടായ ആ വെടിക്കെട്ട് അപകടത്തിൽ ഏതാണ്ട് 100 ഓളം ആൾക്കാർ മരിക്കുകയുണ്ടായി. 3 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു. ഞാൻ മാത്രമല്ല എത്തിയത്, ഡോക്ടർമാരുടെ ഒരു പടയുമായിട്ടാണ് എത്തിയത്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടർമാരെയും കൊണ്ട് വന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതിന് വേണ്ടിയാണ് എത്തിച്ചതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം ഹമാരാ ഏക് ബി എംഎൽഎ നഹീ ഹൈ, സാലോ സേ ഹമാരെ രാജഗോപാൽ ജി ജൈസേ വരിഷ്ഠ കാര്യകർത്താവോ നേ അപ്നേ ജീവൻ ഖപാ ദിയേ ഹൈ, ലേക്കിൻ ഹം കേരള കേ ലിയേ കുഛ് ബി കർനേ കോ തയ്യാർ ഹൈ. ഓർ ഇസ്ലിയേ അബി സംസദ് മേ मुझे 2 लोगों को नियुक्त करने का अवसर मिला, तो एक मैंने मेरे केरल का साथी रिचर्ड हे को पसंद किया और दूसरा श्रीमान सुरेश गोपी को पसंद किया। ये मेरा केरल के प्रति प्रेम है।
അതുപോലെ തന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാജഗോപാലിനെ പോലെയുള്ളവര് ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് അനേകം നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ തീർച്ചയായിട്ടും ശക്തമായിട്ട് പരിഗണിക്കുന്നുണ്ട്. പാർലമെന്റില് 2 MP മാരെ നോമിനേറ്റ് ചെയ്യുവാൻ അവസരം കിട്ടിയപ്പോഴ് ഒന്ന് ഞാൻ നോമിനേറ്റ് ചെയ്തത് റിച്ചാർഡ് ഹേ ആണ്, മറ്റൊരു എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്തത് സുരേഷ് ഗോപിയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये पालगढ़ का इलाका ये तो धान का कटोरा माना जाता था. पूरे केरल का पेट भरने का काम इस एक इलाके से हमारे किसान करते थे. लेकिन आज यहाँ की कृषि बर्बाद हो गई, यहाँ की खेती बर्बाद हो गई और यहाँ की सरकार को यहाँ के किसानों की चिंता तक नहीं है. एक പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ നല്ലറിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്നത് പാലക്കാടാണ്. പക്ഷേ ഈ കേരളത്തിൽ ഇവിടുത്തെ പാലക്കാടിലെ കൃഷി നശിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ ഈ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആധുനിക ഖേതി കാ ഭി വിരോധ് കർത്തേ തേ, ട്രാക്ടർ കാ ഭി വിരോധ് കർത്തേ തേ, ഔർ ഉസ്കേ കാരണ കേരള കാ കിസാൻ പിഛഡ് ഗയാ, ആധുനിക നഹീ ഹോ പായാ. യേ ബർബാദി ഇൻ ദോനോ സർക്കാരോ നേ ലായി ഹൈ. അതുപോലെ തന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആധുനികവൽക്കരണത്തിന് വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് ഈ കേരളത്തില് കൃഷി നശിക്കുകയാണ് ഉണ്ടായെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള കെ നൌജവാൻ കോ അപ്നേ ബൂഢേ മാ ബാപ് ഛോഡ് കർകെ ഹിന്ദുസ്ഥാൻ കെ അലഗ് അലഗ് കോനെ മേ നോക്രി കെ ലിയേ ജാനാ പഡ്താ ഹൈ, ഗൾഫ് കി കൺട്രീസ് മേ ജാ കർകെ റോസ്ഗാർ കമാനാ പഡ്താ ഹൈ, ചെക്ക് ഭേജ് കർകെ മണി ഓർഡർ ഭേജ് കർകെ अपने माँ बाप का गुजारा चलाना पड़ता है. क्या केरल में ऐसे उद्योग नहीं लग सकते? क्या केरल का विकास नहीं हो सकता? यहाँ इतनी रबर की पैदावार होती है, अगर रबर से उपयोगी हो रही है, अगर उद्योग लग जाते यहाँ के किसान का रबर उसमें काम आ जाता, यहाँ के नौजवानों को रोजगार मिल जाता. लेकिन इन सरकारों को ऐसा करने की फुर्सत नहीं थी. चेरपकार माता ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. മണി ഓർഡറിന്റെ അടിസ്ഥാനത്തില് ഇവിടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ മാതാപിതാക്കന്മാര് ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. എന്തുകൊണ്ട് ഇവിടുത്തെ കൃഷിയുടെ അടിസ്ഥാനത്തില് ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നില്ല? റബ്ബറിന്റെ അടിസ്ഥാനത്തില് വ്യവസായങ്ങൾ തുടങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഇവരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. केरल में टूरिज्म बढ़ावा देना है, इतनी संभावनाएं पड़ी है. मैंने अभी बनारस में, जहां का मैं एमपी हूं, मैंने वहां डीजल से चलने वाली बोटों की जगह पर बैटरी से चलने वाली बोटों का प्रयोग शुरू किया. 11 मछुआरों को बोट दी. वो इतने खुश थे कि आवाज नहीं आ रही है, रोज का 500 रुपया जो डीजल का खर्चा होता था वो बच गया, और सोलार एनर्जी से भी अपनी बैटरी चार्ज करते हैं और दिन भर टूरिस्टों को लेकर के गंगा में वो घूमते रहते हैं. पर डे उनकी इनकम में 500 रुपया बढ़ गया. ये केरल के സംബന്ധിച്ചോളം വളരെ അധികം സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. ഞാൻ ബനാറസിൽ പോയിട്ടുണ്ട്, പോയിണ്ടായി. ഞാൻ അവിടത്തെ എംപി ആണ്. അവിടെ ചെന്ന അവസരത്തില് ഈ മോട്ടോർ ഡീസലിന്റെ മോട്ടോർ മാറ്റിയിട്ട് അവിടുത്തെ മീൻപിടുത്തക്കാർക്ക് ആ ബോട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ബാറ്ററിയുടെ ഈ മോട്ടോർ കൊടുക്കുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്, കാരണം വലിയ ശബ്ദമുണ്ടാകുന്നില്ല. മാത്രമല്ല ദിവസം അവർക്ക് 500 രൂപയുടെ ലാഭം കിട്ടുന്നു. ആ രീതിയിൽ മാറ്റമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് ദിവസം മുഴുവൻ ആ ബോട്ട് കൊണ്ട് നടക്കുവാനും സാധിക്കുന്നു, 500 രൂപ ലാഭവും കിട്ടുന്നു. लेकिन मुझे लगा कि जो काम बनारस में हो सकता है वो केरल में भी हो सकता है. यहाँ के भी मेरे मछुआरों को बैटरी वाली बोट मिल सकती है, सोलार एनर्जी से बैटरी चार्ज की जा सकती है. लेकिन मैं बोलते समय डर रहा था,
मैं सोच रहा था कि अगर मैं केरल में जाकर के सोलार के लिए बोलूंगा, सोलार पावर के लिए बोलूंगा, तो यहां तो बड़ा बम फूट जाएगा, बड़ा धमाका हो जाएगा। എനിക്ക് തോന്നുന്നു ബനാറസില് അങ്ങനെ കൊടുത്ത ബാറ്ററിയുടെ അടിസ്ഥാനത്തില് മോട്ടർ പ്രവർത്തിപ്പിക്കുന്ന രീതി ഇവിടുത്തെ മീൻപിടുത്തക്കാർക്കും നടത്തുവാൻ സാധിക്കും. സോളാർ എനർജിയുടെ അടിസ്ഥാനത്തില് അത് ചാർജ് ചെയ്യുവാൻ സാധിക്കും, അത് ഈ കേരളത്തിൽ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ ഇവിടെ വന്ന ഇവിടെ വരുന്ന സോളാറിനെ പറ്റി പറയുവാൻ എനിക്ക് പേടിയാണ്. സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബോംബ് പെട്ടുന്ന അവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താണ് ധരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സർക്കാർ സർക്കാർ മേ ഫർക്ക് കേസാ ഹോതാ ഹേ ബനാറസ് മേ സോളാർ വാലി ബാറ്ററി നാവിക് കി ജിന്ദഗി ചലാതി ഹേ ലേക്കിൻ കേരള മേ സോളാർ സർക്കാർ കോ ജലാ ദേതി ഹേ. സർക്കാരും സർക്കാരും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ബനാറസില് ആ സോളാറിന്റെ ബാറ്ററി കൊണ്ട് മീൻപിടുത്തക്കാർക്ക് ബോട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കില് കേരളത്തില് സോളാർ കൊണ്ട് സർക്കാരിന്റെ അവിടുത്തെ മന്ത്രിമാരുടെ കീശ വീർപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഭായ ബഹനോ, ഭാരത്തെ ഹമാരെ വൈജ്ഞാനികോനെ സാത് സാറ്റലൈറ്റ് ഛോഡേ ഹേ. ഉൻ സാത് സാറ്റലൈറ്റ് കേ ദ്വാരാ अब हमारे मोबाइल फोन पर हम भारत की जीपीएस सिस्टम से काम कर सकते हैं। ये जीपीएस सिस्टम से कौन सी जगह कहां है, रास्ता कहां है, कैसे जाना, इसका पूरा गाइडलाइन उससे मिलता है। अब तक हम अमेरिका की जीपीएस सिस्टम का उपयोग करते थे, किसी और के दिखाए रास्ते पर चलना पड़ता था। हमने तय किया अब हिंदुस्तान किसी और के दिखाए रास्ते पर नहीं चलेगा, हिंदुस्तान खुद अपना रास्ता तय करेगा, हिंदुस्तान खुद अपने रास्ते तय करके चलेगा, मंजिल हम तय करेंगे। और इसलिए ये जो नया सैटेलाइट साथ लगे हैं, भारत की जो जीपीएस सिस्टम आई है उसका मैंने नाम रखा है नाविक, नाविक नाम रखा है। और लोग मुझे पूछ रहे थे कि विदेश के लोगों को नाविक समझ नहीं आएगा। मैंने कहा अगर उनको नाविक समझ नहीं आएगा तो मैं कहूंगा अरे केरल जाके मेरे मछुआरों को मिल लो, नाविक क्या होता है पता चल जाएगा। അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിപിഎസ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത്രയും കാലഘട്ടമായിട്ട് നമ്മുടെ അമേരിക്കയുടെ ജി പി എസ് സിസ്റ്റത്തെയാണ് ആശ്രയിച്ചിരുന്നത്. വേറൊരു രാജ്യത്തിന്റെ ജി പി എസ് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നമ്മൾ തീരുമാനിച്ചു നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ഈ കാര്യമില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കും, നമ്മൾ തന്നെ നമ്മളുടെ അജണ്ട ഉണ്ടാക്കും, അതിന്റെ അടിസ്ഥാനത്തില് ശാസ്ത്ര പുരോഗതി നേടും. അതുകൊണ്ട് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് ഞാൻ നാവിക് എന്നാണ് പേരിട്ടത്. ഇവിടെ ചില ആൾക്കാർ പറയുകയുണ്ടായി നാവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വിദേശത്തുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ പോകൂ, അവിടുത്തെ മീൻപിടുത്തക്കാരോട് ചോദിക്കൂ നാവിക് എന്താണെന്ന് അവരോട് ചോദിക്കൂ, അവരത് പറഞ്ഞു തരുമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഭായ്യോ ബഹനോ, ഭാരത് സർക്കാർ കാ ഏക് മന്ത്ര ഹേ വികാസ്, हमारी सभी समस्याओं का समाधान एक ही है, विकास। भारतीय जनता पार्टी एनडीए नटेशन राजगोपाल जी, शोभा जी, ऐसे हमारे प्रखर कार्यकर्ता केरल को विकास की नई ऊंचाइयों पर ले जाना चाहते हैं। यहां के नौजवान को रोजगार मिले, यहां किसान को अपना विकास हो, यहां के गरीबों को गरीबी से लड़ने की ताकत मिले, इसके लिए अनेक विध योजनाओं लेकर के हम आगे बढ़ना चाहते हैं। मैं आपसे आशीर्वाद मांगने आया हूं, आप केरल में भारतीय जनता पार्टी को विजयी बनाइए। आप देखिए आपने दो लोगों को बहुत देख लिया, कुछ पल हमें भी तो देख लीजिए। ये भारत भारतीय जनता पार्टी समय
സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതുപോലെ തന്നെ ഒറ്റ പന്താവേ ഉള്ളൂ. അത് വികസനത്തിൻ്റെതാണ്. വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുവാൻ വേണ്ടിയാണ് ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എയും നടേശൻജിയും രാജഗോപാൽജിയും ശോഭാജിയും ഒക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേരളത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കും, കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കും, അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലായ്മ ചെയ്യും. ഞാൻ നിങ്ങളുടെ ആശീർവാദത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കേരളത്തിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു നോക്കൂ. തീർച്ചയായിട്ടും രണ്ടു കൂട്ടരുടെയും മറ്റ് രണ്ടു കൂട്ടരുടെയും ഭരണം നിങ്ങൾ കണ്ടു. ഇനി പരീക്ഷിച്ചു നോക്കൂ, ബി ജെ പിയെ എൻ ഡി എ പരീക്ഷിച്ചു നോക്കൂ, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരള കാ ഭാഗ്യ ബദൽനേക്കിലിയെ കേരള കീ യുവാ പീഡി കാ ഭവിഷ്യ സുരക്ഷിത് കർണേക്കിലിയെ കേരള കീ മാതാവോ ബഹനോ കെ സമ്മാൻ കെലിയെ വികാസ് ഏക് ഹി റാസ്താ ഹൈ ഔർ വികാസ് കെലിയെ മൈ ആജ് പാൽഗഡ് കീ ഇസ് ധർത്തി സേ പൂരെ കേരള കീ ജനതാ കോ ഭാരതീയ ജനതാ പാർട്ടി ഓർ എൻ ഡി എ കെ ഹമാരെ സാഥിയോ കോ വിജയി ബനാനേ കെ ലിയെ ആപ്കോ പ്രാർത്ഥന കർനേ ആയാ ഹൂ, ആപ്സേ അപീൽ കർനേ ആയാ ഹൂ. और आखिर में मैं यही कहना चाहूंगा, नाम उन्नावणम नाडु नन्नावणम. തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ഭാവി നന്നാകണമെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ എൻ ഡി എ അധികാരത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, ഇവിടെ വികാസം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്. ഈ പാലക്കാടിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ കേരളത്തില് വികസനത്തിന് വേണ്ടി എൻ ഡി എ അധികാരത്തിലേറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആപ്കാ ബഹോത് ബഹോത് ധന്യവാദ്.